ലോകത്തിന് തന്നെ ഒരു നവോദയമായിരുന്നു. ഉണ്ണ മിശിഹായെ വരവേൽക്കുവാനായി അവിടുത്തെ തിരി പിറവിക്കായി ലോകം മുഴുവൻ പ്രാർത്ഥിച്ചടി കാത്തിരിക്കുന്ന വേള, മഞ്ഞിൽ മുങ്ങി നിൽക്കുന്ന പാമരങ്ങൾ, മർമർ ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്ന മരഞ്ചെരുവുകളിൽ കാര്യങ്ങൾ മേയുന്ന കാലിത്തൊഴുത്തിൽ നിശ്ചയയുടെ നിശബ്ദതയിൽ ലോകം മുഴുവൻ പ്രകാശം പരത്തിക്കൊണ്ട് കാത്തിരിപ്പിന്റെ പൂർത്തീകരണമായ രക്ഷകൻ ഉദയം ചെയ്തു. ലോകരക്ഷകനായ ഉണ്ണമിശിഹ ദേവദൂതൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു എന്ന് ജനിച്ചിരിക്കുന്നു. സമൂഹ സമാധാനത്തിനും മാനവ മോചനത്തിനുമായി ദൈവം മനുഷ്യാവതാരം ചെയ്ത് ഭൂമിയിൽ അവതരിച്ചു. സകല ജനത്തിനും പ്രത്യാശയേകിക്കൊണ്ട് ദൈവം മനുഷ്യാവതാരം ചെയ്ത ഈ രക്ഷകന്റെ തിരുപ്പിറവിക്കായി ലോകം ഒരുങ്ങുകയാണ്. സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഒക്കെ സന്ദേശവുമായി ആഗതമാകുന്ന ക്രിസ്തുമസ് ഏവർക്കും ആഹ്ലാദം നിറഞ്ഞ ദിനങ്ങളാണ്. മംഗളവാർത്ത സ്വീകരിച്ച് കാത്തിരിപ്പിന്റെ പൂർത്തീകരണമായ രക്ഷകനെ തന്റെ ജീവിതത്തിലേക്ക് സ്വീകരിച്ച മറിയ നസറത്ത് വിട്ട് യൂദയിലെ മലപ്രദേശത്തുള്ള പട്ടണത്തിൽ ചെന്ന് എലിസബത്തിനെ സന്ദർശിക്കുകയും അവൾക്ക് ശുശ്രൂഷ ചെയ്യാൻ തയ്യാറാവുകയും ചെയ്യുന്നു. ആ പരിശുദ്ധ അമ്മയെ പോലെ നമ്മുടെ ഉള്ളിലും ഒരുവാകുന്ന രക്ഷകൻ നമ്മെ ത്യാഗ നിർഭരമായ ജീവിതത്തിലേക്കും സഹോദര സ്നേഹത്തിലേക്കും നിസ്വാർത്ഥ സേവനത്തിലേക്കും നയിക്കട്ടെ. ഇടയന്മാരുടെ ഇടയനായി കാലത്തൊഴുത്തിൽ പിറന്നു വീണ ഈ രക്ഷകന്റെ സ്നേഹ തണലിലായിരുന്നു കൊണ്ട് ആ സ്നേഹത്തിന് ആളുകളിലേക്ക് ആൾ പടർത്താൻ ഈ ക്രിസ്തുമസ് വഴിയൊരുക്കട്ടെ. സ്വാർത്ഥ താല്പര്യങ്ങളെ വെടിഞ്ഞ് സങ്കുചിത ചിന്തകളെ ഉപേക്ഷിച്ചുകൊണ്ട് കാലത്തിന്റെ പൂർത്തീകരണമായ ഈ രക്ഷകനെ നമുക്ക് ഹൃദയത്തിൽ സ്വീകരിക്കാം. കാലുകൾ മേയുന്ന കാലത്തൊഴുത്തിൽ ഒരു വലിയ കാത്തിരിപ്പിന്റെ പൂർത്തീകരണമായ ഈ രക്ഷകൻ പിറന്നപ്പോൾ അവിടെ കേട്ട സ്വരം അത്യുന്നതമായ ദൈവത്തിന്റെ സ്തുതി, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം എന്നാണ്. അസഹിഷ്ണുതയും സ്വാർത്ഥതയും നടമാടുന്ന ഈ കാലഘട്ടത്തിൽ സ്വന്തം ലാഭത്തിന് വേണ്ടി മാതാപിതാക്കളെയും മക്കളെയും എന്തിനേറെ സ്വന്തം സഹോദരങ്ങളെ തന്നെ സംഹരിക്കാൻ തയ്യാറാകുന്ന ഈ കാലഘട്ടത്തിൽ രക്ഷകന്റെ സ്നേഹത്തിന്റെ മാതൃക നമുക്ക് പിന്തുടരാൻ സാധിക്കട്ടെ. സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും സ്നേഹ സന്ദേശവുമായി ആഗതമാകുന്ന ക്രിസ്തുമസിന്റെ മംഗളങ്ങൾ ഏവർക്കും നേരുന്നു. നന്ദി, നമസ്കാരം.